ഹായ് ഗോസ്, സ്കൂട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡീസൽ എഞ്ചിനെ പറ്റി. ഡീസൽ എഞ്ചിൻസിനെ പറ്റി പറയുമ്പോൾ അത് ആദ്യമായി ഒരു പെർഫെക്റ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ കണ്ടുപിടിക്കുന്നത് 1897 ആ എഞ്ചിനിലെ ഫ്യൂലായി ഉപയോഗിച്ചിരുന്നത് പീനട്ട് ഓയിലാണ്, അതായത് നമ്മുടെ കപ്പലിന്റെ എണ്ണയാണ്. അതായത് ആ എഞ്ചിനില് എന്താണ് ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ ഡീസൽ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ ലേറ്റർ സ്റ്റേജിൽ പെട്രോളിയത്തിൽ നിന്ന് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ കണ്ടെത്തി, അതിനെ നമ്മളിപ്പോൾ ഡീസൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കംപ്ലീറ്റ്, അതായത് ഒരു ഡീസൽ എഞ്ചിന്റെ ടൈപ്പ്, ഒരു ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഡീസൽ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഡീസൽ എഞ്ചിനിൽ പെട്രോൾ എഞ്ചിനിൽ കണ്ടുവരുന്ന അതേ പാർട്സ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. വാൽവ്, കണക്ടിംഗ് റോഡ്, പിസ്റ്റൺ, ക്രാങ്ക് വീൽ, ഇതെല്ലാം കോമൺ ആയിട്ട് ഒരു എഞ്ചിനിലുള്ള ഭാഗങ്ങളാണ്. ഡീസൽ എഞ്ചിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ആണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഡീസൽ എഞ്ചിനിൽ വരുമ്പോൾ അവരുടെ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാല് പെട്രോൾ സ്പാർക്ക് ഉപയോഗിച്ച് കത്തിക്കുന്നത് പോലെ ഡീസൽ കത്തിക്കാനാവില്ല. പെട്രോൾ എന്ന് പറയുന്നത് വളരെ വേഗം വേപ്പറായി പോകുന്ന ഒരു ഫ്യൂവൽ ആയതുകൊണ്ട് അതിനെ പെട്ടെന്ന് കത്തിക്കാൻ പറ്റും. പക്ഷെ ഡീസൽ അങ്ങനെയല്ല, അത് വളരെ വളരെ പതുക്കെ മാത്രമേ അത് വേപ്പറായി പോകത്തുള്ളൂ. അങ്ങനെ വേപ്പറായാൽ തന്നെ കത്തിക്കാനും ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഒരു ഡീസൽ ടാങ്കിൽ നിങ്ങളൊരു തീപ്പെട്ടി ഉരച്ച അല്ലെങ്കിൽ ഒരു തീ ഇട്ടാൽ പോലും അത് കത്താൻ സാധ്യത വളരെ കുറവായിരിക്കും. നിങ്ങൾ സെയിം കേസ് മണ്ണെണ്ണയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മണ്ണെണ്ണയിലേക്ക് തീ ഇട്ട് കഴിഞ്ഞാൽ അത് കത്താൻ സാധ്യത കുറവാണ്. അതായത് ഡീസലിന് വളരെയധികം ടെമ്പറേച്ചർ ആവശ്യമുണ്ട് കത്തുന്നത്. ഡീസലിന്റെ തന്മാത്രകളുടെ സൈസ് എന്ന് പറയുന്നത് പെട്രോളിന്റെ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അപ്പോ നമുക്ക് വിശദമായിട്ട് അതിന്റെ വർക്കിംഗിലേക്ക് പോവാം. പെട്രോൾ എഞ്ചിനിൽ ഇതുപോലെ രണ്ട് വാൽവ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഇൻടേക്കും ഒരു എക്സോസ്റ്റും. പെട്രോൾ എഞ്ചിനിൽ ഇൻടേക്ക് വഴി എയർ ഫ്യൂവൽ മിക്സറാണ് കമ്പഷൻ ചേമ്പറിനുള്ളിലേക്ക് എത്തിരുന്നതെങ്കിൽ ഇവിടെ എയർ മാത്രമേ എത്തുന്നുള്ളൂ, ഫ്യൂവൽ എത്തുന്നില്ല. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഡീസൽ കത്തണമെങ്കിൽ നല്ല ടെമ്പറേച്ചർ ആവശ്യമാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, എയർ പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ, അതായത് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക്, അതായത് സക്ഷൻ സ്ട്രോക്ക്, സെക്ഷൻ സ്ട്രോക്കിൽ എയറിനെ മാത്രം ഇൻടേക്ക് ചെയ്യുന്നു. എയറിനെ ഇൻടേക്ക് ചെയ്ത് തിരിച്ചു മേലേക്ക് കംപ്രഷൻ സ്ട്രോക്കിൽ പോകുന്ന സമയത്ത് എയറിനെ നന്നായിട്ട് കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുന്നതിനോടൊപ്പം എയറിന്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു. ആ ടെമ്പറേച്ചർ ഉപയോഗിച്ച് വേണം നമുക്ക് ഡീസൽ ഫയർ ചെയ്യാൻ. അപ്പോ ഇങ്ങനെ കംപ്രസ് ആയിരിക്കുന്ന എയറിലേക്ക് ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി വളരെ ചെറിയ തന്മാത്രകളായിട്ട് സ്പ്രേ ചെയ്യുന്നു ഡീസല്. ആ സ്പ്രേ ചെയ്യുന്ന ചൂടായി നിൽക്കുന്ന എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് കത്തുന്നു. അത് കത്തി ഉണ്ടാകുന്ന പ്രഷറിൽ പിസ്റ്റൺ വീണ്ടും താഴേക്ക് വരുന്നു. തിരിച്ചു വീണ്ടും ക്രാങ്ക് വീലിന്റെ റൊട്ടേഷൻ അനുസരിച്ച് തിരിച്ച് വീല് തിരിച്ച് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുന്നു, പുക പുറത്തേക്ക് പോകുന്നു. ഇതാണ് നോർമലി ഒരു ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ്. അതുപോലെ തന്നെ ഈ കംപ്രസ് ചെയ്യുന്ന, അതായത് ഡീസൽ എഞ്ചിനിൽ പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്ന റേഷ്യോ എപ്പോഴും പെട്രോൾ എഞ്ചിനെക്കാട്ടിലും ഇരട്ടി ആയിരിക്കും. അത്രയും ഇതിൽ കംപ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡീസൽ കത്തിക്കാനാവൂ. അതുപോലെ തന്നെ പിസ്റ്റൺ ഏകദേശം ടി ഡി സിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടായിരിക്കും ഈ ഡീസൽ സ്പ്രേ ചെയ്യുക. അതായത് ഡീസൽ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഡിലേ ഉണ്ട്. ആ ടൈം ഡിലേ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്റ്റൺ മേളിൽ എത്തുന്നതിന്, ടി ഡി സിക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ ഇഞ്ചക്ടർ സ്പ്രേ ചെയ്ത് ഫ്യൂവൽ നമ്മള് ഡീസല് കത്തിക്കുന്നത്. ഇപ്പോഴത്തെ വാഹനങ്ങളിലുള്ള ഡീസൽ എഞ്ചിനിൽ നമ്മളുടെ ഡീസല് ഡയറക്റ്റ് ആയിട്ടാണ് കമ്പഷൻ ചേമ്പറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, അതായത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അതിന് മുൻപുള്ള, അതായത് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ടർ ആവശ്യമാണ്. അതൊന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് ഒരു ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്, ഉപയോഗിക്കാൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് വളരെ ചെലവും കൂടുതലായിരുന്നു. അപ്പൊ ഒരു കാലഘട്ടത്തിന് മുൻപ്, അതായത് പഴയ വാഹനങ്ങളിൽ, ഇപ്പൊ നമ്മുടെ അംബാസിഡർ, ജീപ്പ് അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കത്തിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയും നമുക്കൊരു ഇൻടേക്ക് വാൽവും എക്സോസ്റ്റ് വാൽവും കാണാൻ സാധിക്കും. ഇതാണ് ഇൻഡയറക്ട്ലി ഇഞ്ചക്ട് ചെയ്യുന്ന എഞ്ചിന്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതുവഴി എയറിനെ ഇൻടേക്ക് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചേമ്പർ ഉണ്ടാവും, അതായത് പ്രീ ചേമ്പർ എന്നാണ് ഇതിന് പറയുന്നത്. ഈ പ്രീ ചേമ്പറിലേക്ക് ഈ സൈഡിൽ ഇരിക്കുന്നത് ഇഞ്ചക്ടറാണ്, ഇത് ഇഞ്ചക്ടറാണ്.
അതിന്റെ കൂടെ തന്നെ ഒരു ഹീറ്റർ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ വാഹനങ്ങള് താപോൽ ഓൺ ആക്കി ഒരു സ്വിച്ചിൽ കുറെ നേരം ഞെക്കി പിടിച്ചതിന് ശേഷം മാത്രമാണ് ക്രാങ്ക് ചെയ്യുക. ആ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. ഇതിനെ ഹീറ്റർ എന്നാണ്, ഹീറ്റർ പ്ലഗ് എന്നാണ് പറയുന്നത്, ബ്ലോ പ്ലഗ് എന്നാണ് പറയുന്നത്. പക്ഷെ ഹീറ്റർ എന്ന് നമുക്ക് സിമ്പിളി വിളിക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല്, ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ, അതായത് അന്നത്തെ ടെക്നോളജിയില് അത്ര വളരെ ചെറിയ തന്മാത്രകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതായത് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് വലിയ തന്മാത്രകളായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ധാരാളം ടെമ്പറേച്ചർ വേണം അത് കത്താനായിട്ട്. അപ്പൊ എന്താ ചെയ്തത്, ഒരു ഹീറ്ററിന്റെ സഹായത്തോടെ ഉള്ള ടെമ്പറേച്ചർ, ഓൾറെഡി പിസ്റ്റൺ വന്ന് കംപ്രസ് ആവുന്ന എയർ കുറച്ച് ടെമ്പറേച്ചർ അധികമായിട്ടുണ്ടാവും, ആ ടെമ്പറേച്ചറിനെ വീണ്ടും കൂട്ടാനായിട്ട് ഒരു ഹീറ്റർ വെച്ചിട്ട് ആ ഹീറ്റർ വെച്ച് വീണ്ടും ആ ടെമ്പറേച്ചർ കൂട്ടി ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂവൽ കത്തി ആ അവിടെ ആ ചെറിയ ഒരു ചേമ്പറിൽ കത്തുന്നത് താഴേക്ക് വന്ന് ഈ സ്ഥലങ്ങളിലും കത്തി പിടിച്ച് പിസ്റ്റണിനെ പുഷ് ചെയ്ത് താഴേക്ക് വിടുന്നു. ഇതിലുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, പിസ്റ്റണിന്റെ ഒരേ ഒരു ഭാഗത്ത് മാത്രമാണ് നല്ല രീതിയിൽ പ്രഷർ വരിക. അതുകൊണ്ട് തന്നെ ഈ വക എഞ്ചിനുകൾക്കെല്ലാം വളരെ ഇപ്പോഴത്തെ എഞ്ചിനുകളെ കമ്പയർ ചെയ്യുമ്പോൾ പവർ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ എഞ്ചിനുകളിൽ ടർബോ, അതായത് ഡീസൽ എഞ്ചിന്റെ ഈ ഡിലേയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കത്താനുള്ള ഡിലേ കാരണം, അല്ലെങ്കിൽ സ്പീഡ് എടുക്കാൻ കുറച്ച് ഡിലേ വരും, അതൊക്കെ പരിഹരിക്കാനായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ടർബോ ചാർജർ വെച്ച് നമ്മൾ പവർ കൂട്ടുന്നത്. ടർബോ ചാർജറിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ജസ്റ്റ് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് മാത്രം നോക്കുക, വളരെ സിമ്പിൾ ആണ്. പെട്രോൾ എഞ്ചിനെ പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഫോർ സ്ട്രോക്ക് ആണ്, ഇവിടെയും ഫോർ സ്ട്രോക്ക് എഞ്ചിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ എഞ്ചിനുകളും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ എഞ്ചിൻസും ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആണ്. റെയർ കേസിൽ മാത്രമേ ടു സ്ട്രോക്ക് എഞ്ചിൻ വരുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ്. അതായത് പെട്രോൾ എഞ്ചിന് എയർ ഫ്യുവൽ മിക്സറാണ് ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ ഡീസലിന് ഡയറക്റ്റ് എയർ മാത്രമാണ് ഉള്ളിലേക്ക് വരിക. ആ എയറിനെ കംപ്രസ് ചെയ്യുന്നു, ഇഞ്ചക്ടർ വഴി ഫ്യുവൽ ഇഞ്ചക്ട് ചെയ്യുന്നു, അതായത് ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിൽ ഡീസൽ കത്തുന്നു, പിസ്റ്റൺ താഴേക്ക് വരുന്നു, തിരിച്ചു മേലേക്ക് പോകുമ്പോൾ എക്സോസ്റ്റ് പോകുന്നു. ഇതുപോലെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ സിലിണ്ടർ വെച്ചിട്ടാണ് നമ്മുടെ കാറ്, ബസ് ലോറി അതുപോലുള്ള വാഹനത്തിന്റെ വലുപ്പം അനുസരിച്ച് സിലിണ്ടറുകളുടെ എണ്ണം കൂടണം. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനെക്കാട്ടിലും ഇരട്ട റേഷ്യോയിലായിരിക്കും ഇത് കംപ്രസ് ചെയ്യുക. അതായത് പെട്രോളിൽ 10:1 റേഷ്യോ ആണെങ്കിൽ, അതായത് ഒരു ചേമ്പറിനെ 10 ഭാഗിച്ച് അതിൽ ഒരു ഭാഗത്താണ് കംപ്രസ് ചെയ്ത് വെക്കുന്നതെങ്കിൽ, ഡീസലിന്റെ കേസിൽ അത് 20:1 ആണ്. അതായത് 20 ഭാഗിച്ചിട്ട് അതിൽ ഒരു പോർഷൻ, അതായത് വളരെ വളരെ ചെറിയ ഒരു പോർഷനിൽ മാത്രമായിരിക്കും കംപ്രസ് ചെയ്ത് വെക്കുക. സോ ഇതാണ് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക, ഞാനത് ക്ലിയർ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.